ഡോക്ടർ എന്നെ മരുൺ, ഈ അണുബാധ ജനസംഖ്യ അനുപാതമാണല്ലോ. ഓരോ വാർഡിലും ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തെ 1000 കൊണ്ട് ഗുണിക്കുന്നു. ആ വാർഡിലെ ജനസംഖ്യയുമായി ഹരിച്ച് പ്രതിവാര IPR കണക്കാക്കുന്നു. ആ രീതി ഞാൻ നേരത്തെ എവിടെയും കേട്ടിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ICMR മാനദണ്ഡം അത്തരത്തിലുണ്ടോ? അങ്ങേക്ക് അതിനെപ്പറ്റി അറിയാവുന്നത് എന്താണ്? അതിൻ്റെ ആത്യന്തിക ഫലം എന്താകും? ഡോക്ടർ എന്നെ മരുൺ, എൻ്റെ അറിവിൽ ഇതുപോലൊരു റേഷ്യോ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, എവിടെയും ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഒരു പോപ്പുലേഷനിൽ എത്ര ഇൻഫെക്റ്റിവിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂൾ എന്ന രീതിയിൽ ഇത് നല്ല ടൂൾ തന്നെയാണ്, സ്വാഗതാർഹം തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ എന്തായാലും പ്രശ്നം ചില ടെസ്റ്റിംഗ് നമ്പർ ഒരു വിഷയമായിരുന്നു. അത് പിന്നെ പോപ്പുലേഷൻ ഒരു നമ്പർ, അതിലൊരു പോപ്പുലേഷൻ എത്രയുണ്ട് എന്ന് കണക്കാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ടെസ്റ്റിംഗ് നമ്പർ എത്ര പേരെ ടെസ്റ്റ് ചെയ്തു എന്നും കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. പോസിറ്റീവ് കിട്ടിയോ ഇല്ലയെന്ന് മാത്രമാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഇപ്പോൾ വലിയൊരു പോപ്പുലേഷനിൽ വളരെ കുറച്ച് പേരെ മാത്രം ടെസ്റ്റ് ചെയ്തിട്ട് ഹൈ TPR എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് പോപ്പുലേഷൻ അതിൽ വരുന്നുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാഴ്ചത്തെ പോസിറ്റിവിറ്റിയാണ് വരുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10 എന്ന് പറയുന്ന ഒരു നമ്പർ കുറഞ്ഞു പോയെന്നാണ് എനിക്ക് അഭിപ്രായം. 10 കൂട്ടേണ്ടതാണ്. 10 മുകളിൽ ഉണ്ടെങ്കിൽ വീണ്ടും ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അത് ഒരുവിധം ഇപ്പോഴുള്ള സ്ഥിതിയിലേക്ക് തന്നെ വരെ പോകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മൈക്രോ കണ്ടെയ്ൻമെൻ്റ് ആകുമ്പോൾ ഓരോ വാർഡ് തലത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പഞ്ചായത്ത് ഫുള്ളായിട്ട് അടയ്ക്കുന്നതിന് പകരം ഓരോ വാർഡ് അടയ്ക്കുന്ന രീതിയിലേക്ക് പോകാനാണ് സാധ്യത. ഡോക്ടർ, കഴിഞ്ഞ ആഴ്ചയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് 181, ഈ പറഞ്ഞ IPR, ഈ കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ IPR നമ്മൾ ബാധകമാക്കി നോക്കുകയാണെങ്കിൽ 181 തദ്ദേശ സ്ഥാപനങ്ങളിൽ IPR 5 മുകളിലാണ്, 8 IPR 10 മുകളിൽ. സംസ്ഥാനത്തെ മൊത്തം കണക്കാണ്, അതൊരു ചെറിയ താരതമ്യേന ഇപ്പോഴത്തെ കണക്കുമായി നോക്കുകയാണെങ്കിൽ ചെറിയ അക്കമല്ലേ, ചെറിയ എണ്ണമല്ലേ? അതാണെങ്കിൽ ഞാൻ ആയിക്കോട്ടെ, ആ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തരക്കേടില്ല, കുഴപ്പമില്ല. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു അടച്ചിടലാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇതിൽ ഒരുപടിയും എല്ലാ കോണ്ടാക്ട്സിനെയും ടെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതാത് പോസിറ്റീവ് കേസുകൾ കൂടുതലുള്ള സ്ഥലത്ത് കൂടുതൽ ടെസ്റ്റിംഗ് നമ്പർ കൂട്ടണമെന്നുള്ള അതൊന്നും അത് അടിവരയിട്ട് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, നമുക്ക് ചെയ്യേണ്ടത് രോഗവ്യാപനം ചെയ്യാൻ സാധ്യതയുള്ള ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടുപിടിച്ച് അവരെ ഐസൊലേറ്റ് ചെയ്ത് അവരുടെ പ്രൈമറി കോണ്ടാക്ട്സിനെ കണ്ടുപിടിച്ച് അവരെ ക്വാറൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. ഓരോ ഏരിയ അടയ്ക്കുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ അതായിരിക്കും നല്ലത്. എങ്കിലും ഇതൊരു മൈക്രോ കണ്ടെയ്ൻമെൻറ് മെഷർ എന്ന രീതിയിൽ വളരെ ചെറിയ ഭാഗത്ത് മാത്രമേ ഇത് അടവ് വരുള്ളൂ എന്നുള്ള രീതിയിൽ അത് സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ ഈ 6 വർക്ക് ചെയ്യാം എന്നുള്ളത് സ്വാഗതാർഹമാണ്. 9 എന്നുള്ളത് ഇപ്പോഴും 9 വെക്കേണ്ട കാര്യമുണ്ടായിരുന്നു എനിക്ക് അറിയില്ല. എന്തിനാണെങ്കിലും സമയം ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വ്യാപാരികൾക്ക് തുറക്കാൻ പറ്റുന്നത്ര സമയം തുറന്നോട്ടെ, ആ രീതിയിലാണ് വെക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഈ ഡൈനിങ്, അതായത് ഭക്ഷണം കഴിക്കാനുള്ളത് തുറസായ സ്ഥലങ്ങളിൽ ഡൈനിങ് അനുവദിക്കുന്നതിൽ തെറ്റില്ല, നല്ലതാണ്. അതുപോലെ തുറസായ സ്ഥലങ്ങളിൽ വ്യാപാരം അനുവദിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ സർക്കാർ ഒരുപാട് കോളേജ് ഗ്രൗണ്ടുകളും മറ്റതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ പന്തലൊക്കെ കെട്ടിയിട്ട് ചുറ്റും നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ മഴയൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചന്തകളൊക്കെ നടക്കട്ടെ. അപ്പോൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകളിൽ ആളുകൾക്ക് വളരെ നമുക്ക് കൺട്രോൾ ചെയ്യുക, ആൾക്കാർ കയറുന്നും വരുന്നുമൊക്കെ ഇത്ര നമ്പർ ഉള്ളിൽ കയറി അവരൊക്കെ വാങ്ങിച്ച് വരട്ടെ, ആ രീതിയിലൊക്കെ നമുക്ക് സർക്കാർ മുന്നോട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് ഓപ്പൺ സ്പേസിൽ കുറച്ച് ക്രൗഡ് കയറിയാലും വലിയ പ്രശ്നമില്ല, ക്ലോസ് സ്പേസിൽ തീരെ കയറാതിരിക്കുക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത് ഗുണം ചെയ്യും. എന്താ വെച്ചാൽ രണ്ട് രീതിയിൽ ഗുണം ചെയ്യും. ഒന്ന്, ഈ ആവശ്യമില്ലാത്ത ക്രൗഡ് വെള്ളിയാഴ്ച മാത്രം തുറക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ 3 മാത്രം തുറക്കുക എന്നുള്ള രീതിയിൽ ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ക്രൗഡ് ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സൺഡേ 1 ഒഴിവ് കൊടുക്കുന്നതിൽ, ലോക്ക്ഡൗൺ ആവുന്നതിൽ എനിക്ക് വലിയ തെറ്റ് പറയാൻ വയ്യ. കാരണം വെച്ചാൽ ഞായറാഴ്ച ഒഴിവുള്ള ആളുകളൊക്കെ കൂടിയിട്ട് കൂട്ടം ചേരാൻ, ഓരോ വീടുകളിലൊക്കെ ചില ചില ഫംഗ്ഷൻ നടത്താനും കൂട്ടം ചേരാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പല വീടുകളിൽ നിന്നുള്ള ആൾക്കാർ ഒരു വീട്ടിൽ കൂടുകയാണെങ്കിൽ ഒരു വലിയൊരു സൂപ്പർ സ്പ്രെഡിങ് ഇവൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച തുടരുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 6 മറ്റ് 6 തുടരുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, ഈ ആഴ്ച, ഈ മാസത്തിൽ തന്നെ 2 അതിന് എക്സംഷൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം സ്വാഗതാർഹമാണ്. എങ്കിലും വീണ്ടും ഞാൻ പറയുന്നത്, ഒരു അടച്ചിടൽ എന്നുള്ളതിനെക്കാട്ടിലും പകരം പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വാക്സിനേഷൻ റേറ്റ്, അതും എനിക്ക് ഒന്നിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. 60 മുകളിലുള്ള എല്ലാവർക്കും കണ്ടുപിടിച്ച് അവരെ കണ്ടുപിടിച്ച് പോയി വാക്സിനേഷൻ കൊടുക്കുന്ന രീതിയിലേക്കും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അധികം പേടിക്കാനില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. കുറച്ച് കേസ് നമ്പറുകൾ കൂടാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു മാസം.
ഓണമാണ്, കുറെ കാരണങ്ങളുണ്ട്, കൂട്ടങ്ങൾ കുറച്ച് കൂടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പേടിക്കേണ്ട, ഇവിടെ ഫസൽ ഗഫൂർ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഐ സി യു വെന്റിലേറ്റർ ബെഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചില ജില്ലകളിൽ കൊല്ലം, അതുപോലെ എനിക്ക് ഒന്ന് മലപ്പുറത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കുറച്ച് കുറവുണ്ട്, കോഴിക്കോട്, അതുപോലെ ചില ജില്ലകൾ തിരുവനന്തപുരം കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. ആ ജില്ലകളിലൊക്കെ ഐ സി യു സംവിധാനങ്ങൾ, വെന്റിലേറ്റർ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി ചെയ്താൽ ഈ ഒരു മാസം നമുക്ക് വലിയ തരക്കേടില്ലാതെ, കുറച്ച് കേസ് നമ്പർ കൂടിയാലും ടി പി ആർ കുറച്ച് കൂടിയാലും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.